കഞ്ചാവ് കച്ചവടത്തിനായി മാല പൊട്ടിക്കുന്ന നാലംഗ സംഘം അറസ്റ്റിൽ. വെള്ളനാട് ചാലുപാറ സ്വദേശി കുഞ്ഞുമോൻ, ഭാര്യ സീതാലക്ഷ്മി, വെള്ളനാട് സ്വദേശി ശ്രീകാന്ത്, അരുവിക്കര സ്വദേശി റംഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഒന്നാം പ്രതി കുഞ്ഞുമോൻ വിമൽ എന്നയാളുടെ മോട്ടോർ സൈക്കിൾ കടം വാങ്ങിയ ശേഷം ചൂഴയിലെ ഒരു കടയിൽ ചെന്ന് കടക്കാരിയുടെ കഴുത്തിലെ സ്വർണം മോഷ്ടിക്കാൻ ശ്രീകാന്തിനോടും റംഷാദിനോടും ആവശ്യപ്പെട്ടു. മാല വിറ്റ് പണം തരാമെന്നും വ്യക്തമാക്കി. ഇരുവരും കടയിൽ ചെന്ന് അണ്ടിപ്പരിപ്പ് ആവശ്യപ്പെടുകയും ഇതിനിടെ കടഉടമ പുഷ്പലതയുടെ മാല പൊട്ടിക്കുകയും ചെയ്തു. തുടർന്ന് കുഞ്ഞുമോനും ഭാര്യയും ചേർന്ന് കാട്ടാക്കടയിലെ ഒരു ഫൈനാൻസ് സ്ഥാപനത്തിൽ സ്വർണം വിറ്റു. 160,000 രൂപയ്ക്കാണ് സ്വർണം വിറ്റത്. ഇതിൽ 30,000 രൂപ വീതം ശ്രീകാന്തിനും റംഷാദിനും നൽകി. CCTV ദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ മോഷ്ടാക്കൾ സഞ്ചരിച്ച മോട്ടോർ സൈക്കിളിനെക്കുറിച്ച് സൂചന ലഭിച്ചു. തുടർന്ന് മോട്ടോർ സൈക്കിളിൻ്റെ ഉടമയെ കണ്ടെത്തിയതോടെയാണ് വണ്ടി കൊണ്ടുപോയത് കുഞ്ഞുമോനാണ് എന്ന് വ്യക്തമായത്. തുടർന്ന് കുഞ്ഞുമോനെ അറസ്റ്റ് ചെയ്തതോടെ മുഴുവൻ പേരും അകത്തായി. കാട്ടാക്കട DYSP നേതൃത്വത്തിൽ ആരനാട് CI ജോസ്, SI മാരായ ഷീന, രാജയൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. 10 മാസം മുന്നേ നടന്ന ചൂഴയിൽ നടന്ന ഒരു സ്നാച്ചിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് 4 പ്രതികളെ ഇവിടെ അറസ്റ്റ് ചെയ്തത്. ഇത് 2 മാസം നീണ്ടു നിൽക്കുന്ന അതിദീർഘമായ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ 4 പേരെ നമുക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഒരു വലിയ ഒരു ശൃംഖലയുടെ കണ്ണികളെയാണ് ഇന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഇവരുടെ മെയിൻ ബിസിനസ് കഞ്ചാവിൻ്റെതാണ്. കഞ്ചാവ് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാല പിടിച്ചു പേർച്ച് അത് കഞ്ചാവ് വാങ്ങിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവരുടെ മോഡസ്. അപ്പോൾ വളരെ നാളത്തെ ശ്രമത്തിന് ഒടുവിൽ സൈബർ സെല്ലിൻ്റെ ഒക്കെ സഹായത്തോടെയാണ് നമ്മൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. 4 പ്രതികളാണ്: ഒരു കുഞ്ഞുമോൻ ശ്രീകാന്ത്, റംഷാദ്, കുഞ്ഞുമോൻ്റെ ഭാര്യ സീതാലക്ഷ്മി. അപ്പോൾ ഇങ്ങനെ 4 പേര് ചേർന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതി എന്ന് പറയുന്നത് കുഞ്ഞുമോനാണ്. കുഞ്ഞുമോനാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ. അയാളാണ് ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതും ആളിനെ സെറ്റ് ചെയ്യുന്നതും എല്ലാം കുഞ്ഞുമോനാണ്. അതിനുശേഷം തൊണ്ടി മുതൽ വിൽക്കുന്നത് ഭാര്യയും ഭർത്താവും, കുഞ്ഞുമോനും അയാളുടെ ഭാര്യയും കൂടെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇവർ തൊണ്ടി മുതൽ വിൽക്കുന്നത്. അപ്പോൾ ഇത് ചൂഴയിൽ നടന്ന ഇൻസിഡൻറ്റിന് ആ സമയത്ത് ഇവർ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് സ്നാച്ചിങ്ങിന്, അതായത് ഈ ചൂഴയിൽ തന്നെ ഉള്ള ഒരു ലേഡിയെ കണ്ടെത്തി, അവർ വലിയ മാല ധരിച്ചിരിക്കുന്ന ഒരു ലേഡിയാണ്, അവരെ കണ്ടെത്തിയിട്ട് അവരുടെ മാലയാണ് അവരെ പിടിച്ചു പറിക്കാനായിട്ട് ഇവൻ പ്ലാൻ ചെയ്തതാണ്. 2-3 പ്രതികളായ ശ്രീകാന്തിനെയും റംഷാദിനെയും ഗംഗാമല കോളനിയിലുള്ള ഒരു വിമൽ എന്ന് പറയുന്ന ഒരാളുടെ ബൈക്ക് ഈ 1-ാം പ്രതി കുഞ്ഞുമോൻ കടം വാങ്ങിയതിന് ശേഷം വെള്ളം വാങ്ങിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് പോയി. ഈ കുഞ്ഞുമോൻ ഈ വാഹനം ഈ 2-3 പ്രതികൾക്ക് ശ്രീകാന്തിനും റംഷാദിനും കൊടുത്തതിന് ശേഷം അവരാണ് വന്ന് പൊട്ടിക്കുന്നത്. അവർ പൊട്ടിച്ചതിന് ശേഷം പൊട്ടിച്ച മാല ഇവർ രണ്ടുപേരും കുഞ്ഞുമോന് കൈമാറിയിട്ടുണ്ട്. കുഞ്ഞുമോൻ അവൻ്റെ ഭാര്യയുമായിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു ഫിനാൻസിൽ പണയം വയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ മാല ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൻ്റെ യാത്രകളും കാര്യങ്ങളും നമ്മൾ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമോൻ അതിനുശേഷം കഞ്ചാവ് വാങ്ങിക്കാനെന്നുള്ള അങ്ങനെയാണ് നമ്മുടെ ധാരണ. അവർ ബാംഗ്ലൂരും മറ്റും സഞ്ചരിക്കുന്നതായിട്ടും അപ്പോൾ കുഞ്ഞുമോൻ്റെ ഫോണിൽ വന്നിട്ടുള്ള വാട്സപ്പ് മെസ്സേജുകളും കോൾസും എല്ലാം നമ്മൾ വെരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഞ്ചാവിൻ്റെ ഒരു വലിയ ശൃംഖല തന്നെ ഉണ്ട്. അപ്പോൾ അവരെല്ലാം നമ്മൾ നമ്മുടെ സംശയത്തിൻ്റെ നിഴലിലാണ്. എല്ലാം വരുന്ന ദിവസങ്ങളിൽ ഉടൻ തന്നെ അത് പിടിയിലാവും. ഈ 1-ാം പ്രതി ഇവിടെ സെല്ലിനുള്ളിൽ അവസാന നിമിഷം ഒരു ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരു ശ്രമം നടത്തി. ആത്മഹത്യാ ശ്രമം, അതൊരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു. കസ്റ്റഡിക്കുള്ള ഇതിനുള്ളിൽ സെല്ലിനുള്ളിൽ ടൈലടിച്ച് പൊട്ടിച്ചിട്ട് ടൈലിൻ്റെ ആഗ്രഹം കൊണ്ട് കയ്യിൽ ഇങ്ങനെ മുറിവുണ്ടാക്കി രക്ഷപ്പെടാനൊക്കെ ഒരു ശ്രമം നടത്തിയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേക കേസെടുത്തിട്ടുണ്ട്. അതിന് റിമാൻഡ് റിപ്പോർട്ട് ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. ഈ 1-ാം പ്രതിയാണ് ഇതിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നതിന് കാരണം ഇയാൾ ഈ എല്ലാ ഓപ്പറേഷനും നടത്തിയിട്ട് മാറി വേറൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ഓപ്പറേഷൻ നിരീക്ഷിക്കുന്നതും ആ സമയത്ത് അയാൾ ഈ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്ന് എവിഡൻസ് ഉണ്ടാക്കാനായിട്ട് പല ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ തന്നെ വിളിച്ച് പല ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ തരത്തിൽ ഇയാളുടെ ഒരു പ്രവർത്തനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിനിമാ സ്റ്റൈൽ ഓപ്പറേഷനാണ് ഈ 1-ാം പ്രതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രതിയാണ്.